നമസ്കാരം. കേരളത്തെ ഒരിക്കൽ ഭ്രാന്താലയം എന്ന് വിളിച്ചത് സ്വാമി വിവേകാനന്ദരാണ്. ഇപ്പോൾ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറമൊക്കെ വിളിക്കേണ്ടതായിട്ട് വരും. ഇതിൻ്റെ കൂടെ തന്നെ സാമാന്യ ബുദ്ധിക്ക് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ചില അപൂർവ അല്ലെങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ വരെ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു വലിയ വീട്, കുറച്ച് ഏക്കർ സ്ഥലമൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടുത്തെ ആ വീട്ടുകാരായിരുന്നവർ അവർ അങ്ങ് മരണപ്പെട്ടുപോയി. അപ്പോൾ അത് താമസമൊന്നുമില്ലാതെ കിടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലവും വീടും കൂടെ വ്യാജ രേഖകൾ ചമച്ചു കയ്യേറി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവരെ പറ്റി നമ്മൾ സിനിമയിലും സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെയൊരു സംഭവമുണ്ട്. ഈ സംഗതി നടക്കുന്നത് റാന്നി താലൂക്കിൽ വടശ്ശേരിക്കര വില്ലേജിൽ വടശ്ശേരിക്കര പഞ്ചായത്ത് ചെറുകുളഞ്ഞി കരിമ്പനാംകുഴിയിൽ 5.5 ഏക്കർ ഭൂമിയും 2 നില വാർപ്പ് കെട്ടിടവും കയ്യേറാൻ ഉള്ള ശ്രമമാണ്. ഈ ശ്രമം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഒറ്റയാൾ പോരാളി എന്നൊക്കെ പറയാവുന്ന ജോസഫ് താന്നിക്കൽ ഇടുക്കുള എന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം നേരത്തെ പ്രവാസിയായിരുന്നു, അതൊക്കെ മതിയാക്കി ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ്. അത്യാവശ്യം സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. 10 വർഷത്തിലധികമായി മരണപ്പെട്ടു പോയ ഒരാളിൻ്റെ വസ്തുവിൽ അതിക്രമിച്ചു കയറി, ഏതാണ്ട് 5.5 ഏക്കർ വസ്തുവിൽ അതിക്രമിച്ചു കയറി ഉടമസ്ഥ അവകാശം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു അമ്മയും മകനും അവർ അതിനകത്ത് ആ വസ്തുവിലൊരു കടമുറി വെക്കുകയും അതിൽ കറണ്ട് എടുക്കുന്നതിന് വേണ്ടി വടശ്ശേരിക്കര KSEB സെക്ഷൻ ഓഫീസിൽ 100 രൂപ പത്രത്തിൽ അപേക്ഷ കൊടുക്കുകയും ചെയ്തു. ഈ വസ്തുവിൽ അന്യാധീനപ്പെട്ട വസ്തുവിൽ കയ്യേറി കടമുറി വെച്ചത് കൂടാതെ അതിൽ ഇവരുടെ പേരിൽ കറണ്ട് എടുക്കുന്നതിന് വ്യാജരേഖ ചമച്ചുകൊണ്ട് KSEBയിൽ അപേക്ഷ വെച്ചത് ശ്രദ്ധയിൽപ്പെട്ട എൻ്റെ പരാതിയിൽ KSEBയുടെ അന്വേഷണത്തിൽ ഇത് ഇവർ സമർപ്പിച്ചിട്ടുള്ളത് വ്യാജരേഖയാണെന്നും ഈ വസ്തു ഇവരുടേതല്ല എന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വടശ്ശേരിക്കര സെക്ഷൻ എഞ്ചിനീയർ അവിടെ നിന്ന് ഇവരുടെ ഫയല് മടക്കുകയുണ്ടായി. ഇതിനെതിരെ ഞാൻ കൊടുത്ത പരാതിയിലൊന്നും നടപടി ഉണ്ടാകാതെ വന്നപ്പോൾ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് മുഖേന റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ CMB ഫയൽ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ അമ്മയ്ക്കും മകനുമെതിരെ കേസെടുക്കുന്നതിന് വേണ്ടി കോടതി ഉത്തരവായിട്ടുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു സാമാന്യ ജനവും ഏതൊരു സാമാന്യ വ്യക്തിയും അരിയാഹാരം കഴിക്കുന്നവരും ചോദിച്ചു പോകും ഇതൊക്കെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുമോ എന്ന്. ഇതൊക്കെ നടക്കുന്നു എന്നുള്ള തെളിവല്ലേ ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത്. ഇവിടെ മനുഷ്യജീവന് തന്നെ യാതൊരു സുരക്ഷയും വിലയും ഇല്ലാതായി മാറിയിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ആര് വേണമെങ്കിലും കൊല്ലപ്പെടാം എന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. നോക്കൂ, SDP ക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവനെ കൊന്ന കൂട്ടത്തിലുള്ള ആരുമല്ല, മറിച്ച് പകരം കൊല്ലപ്പെട്ടിരിക്കുന്നത് വേറെ ഏതോ ഒരു സ്വാദു. ഒരു കേസ് പോലും അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസിൽ പോലും ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അയാൾക്ക് ആദ്യത്തെ കൊലയിൽ യാതൊരു മനസ്സറിവുമില്ല. അപ്പോൾ ആ വ്യക്തിയുടെ ജീവന് പോലും സുരക്ഷയില്ലാതെ ഒരു നാടായി മാറിയിരിക്കുന്നു കേരളം. അപ്പോൾ അങ്ങനെയുള്ള ഈ കേരളത്തിൽ ദാ ഇങ്ങനെയുള്ള ചില പേക്കൂത്തുകളും കൂടി നടക്കുന്നുണ്ടോ എന്നറിയുമ്പോഴാണ് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എത്ര കറക്റ്റാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.